ശരിക്കും ഈ ശ്രീധു അർജുനും എന്താണ് ഉദ്ദേശിക്കുന്നത്? കാണുന്നവരെ പൊട്ടന്മാരാക്കാമെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ ഇന്നലത്തെ കോൺവെർസേഷനൊക്കെ ഓക്കെ, എത്ര മണിക്കൂർ എടുത്തിട്ടാണ് ഇവർ ഒരു കാര്യം പറയുന്നതെന്നറിയോ? ഇവർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറയാൻ തന്നെ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ? ഇവരെന്താണ് പറയുന്നതെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് അത് മുഴുവൻ കുത്തിയിരുന്ന് കേട്ടാലേ ആരെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും നമുക്ക് മനസ്സിലാവുള്ളൂ. ഇവർക്ക് പേരെടുത്ത് സംസാരിക്കാൻ വരെ ബുദ്ധിമുട്ടാണ്. ഒരു വ്യക്തി, മറ്റൊരു വ്യക്തി, പിന്നെ മറിച്ചവൻ്റെ വ്യക്തി, എന്തുവാടെ ഇത്? ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ വന്നിട്ട് ആകെ കൊടുക്കുന്ന കണ്ടൻറ്റ് ഈ പ്രേമ കണ്ടൻറ്റാണ്, വേറെ ഒന്നുമില്ല. ഈ ലവ് കോംബേ കൊടുക്കാനുള്ളൂ, ശ്രീധുവിനാണെങ്കിലും അർജുനാണെങ്കിലും. ഇല്ലെങ്കിൽ വേറെ എന്താണ് അവിടെ കൊടുക്കാനുള്ളത്? പിന്നെ രണ്ടുപേർക്കും ഒരു പൊതുവായൊരു സിമിലാരിറ്റി ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ക്യൂട്ട്നെസ് വാരി വിതറുന്നുണ്ട്. അർജുൻ്റെ ചിരി കൊള്ളാം, ശ്രീധുവിൻ്റെ ചിരി കൊള്ളാം, കണ്ണുകൊള്ളാം, നോട്ടം കൊള്ളാം, മൂക്ക് കൊള്ളാം, ഇതൊക്കെ തന്നെ ഉള്ളൂ. ഹെയർ സ്റ്റൈൽ കൊള്ളാം. ഇതല്ലാതെ ഈ റിയാലിറ്റി ഷോയിൽ ഇവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ഏറ്റവും, അതായത് ഗെയിം കളിക്കുന്നതിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന മത്സരാർത്ഥികൾ പോലും ഇവരെക്കാളും ബെറ്ററായിട്ട് കളിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും കാരണം ബിഗ് ബോസിന് കിട്ടുന്ന ആകെ കണ്ടൻറ്റ് ഈ കോംബോ കണ്ടൻറ്റാണ്, ലവ് കോംബോ. ഇപ്പോൾ ലൈന് വലിക്കും, ഇപ്പോൾ ലൈന് വലിക്കും എന്നുള്ളൊരു കണ്ടൻറ്റ്. 110 KV ആണെന്തായാലും ഈ ഒരു കണ്ടൻറ്റ് പോലും മര്യാദയ്ക്ക് കൊടുക്കാൻ പറ്റാത്ത രണ്ടുപേരായിപ്പോയല്ലോടോ നിങ്ങളൊക്കെ, പറയാതിരിക്കാൻ വയ്യ. ഒരു ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനകത്ത് മിനിമം കുറച്ച് വ്യക്തത വേണം. ഒന്നാമതേ ശ്രീധുവിന് മര്യാദയ്ക്ക് മലയാളം അറിയില്ല. ഈ അർജുന് മലയാളം നന്നായിട്ട് അറിയാമല്ലോ. അയാൾ സംസാരിക്കുന്നതിനകത്ത് പോലും ഒരു മര്യാദയ്ക്കും ഓഡിയൻസിനും മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കുന്നില്ല. നിങ്ങൾ നല്ല ലൈവ് കണ്ടാണല്ലോ, എപ്പിസോഡിലും കുറച്ച് ഇവരുടെ കോൺവെർസേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. കാര്യം ഇവർ പറഞ്ഞു നോക്കാൻ നമുക്ക് മനസ്സിലായി. പക്ഷേ ഇങ്ങനെ നമ്മൾ മറ്റേ ചെവിക്കകത്ത് ഈ ഹെഡ്സെറ്റിനെ കുത്തി ഇറക്കി ഒരു മണിക്കൂർ അങ്ങനെ ഇരുന്നാൽ എന്താണ് പറയണമെന്ന് മനസ്സിലാവും? ഇല്ലാതെ നമുക്ക് മനസ്സിലാവത്തില്ല. ഇവർ പറയുന്നത് എന്താ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ അടുത്തേക്ക് വന്നപ്പോൾ മറ്റൊരു വ്യക്തി അതുവഴി വന്നിട്ട് പോയി, പിന്നൊരു വ്യക്തി തമ്പാനൂർ വഴി പോയപ്പോൾ വേറൊരു വ്യക്തി കോഴിക്കോട് പാളയം മാർക്കറ്റിൽ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തോ അടി, മിനിമം പ്രേമ കണ്ടൻറ്റെങ്കിലും ഓഡിയൻസിന് മര്യാദയ്ക്ക് കൊടുക്കാൻ പഠിക്കാതെ. എന്നിട്ടല്ലേ വലിയ വലിയ കണ്ടൻറ്റുകളുടെ കാര്യമൊക്കെ.